നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിറിയയിൽ സ്ഥിതി രൂക്ഷമാകുകയാണ്. ബാഷർ അൽ അസദിന്റെ തലയെടുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് HTS ഇപ്പോൾ അലപ്പോയും കടന്ന് മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിമത ഗ്രൂപ്പുകൾക്ക് മുന്നിൽ പേടിച്ചോടുകയാണ് റഷ്യൻ സേനയും. സിറിയയെ സഹായിക്കാനെത്തിയ റഷ്യയ്ക്കും ഇപ്പോൾ സിറിയയിൽ ചുവടുറപ്പിച്ച് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം. വിമത പോരാട്ടം അത്രത്തോളം കടുപ്പമായിരിക്കുകയാണ്. ആഭ്യന്തര കലാപം രൂക്ഷമായ സിറിയയിൽ ഹമ നഗരത്തിന്റെ നിയന്ത്രണവും പിടിച്ചെടുത്ത് HTS. സിറിയൻ സൈന്യം ഇവിടെ നിന്ന് പിന്മാറിയിട്ടുണ്ട്. സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനാണ് ഹമ നഗരത്തിന് പുറത്തേക്ക് പിന്മാറിയതെന്ന് സിറിയൻ സൈന്യം വ്യക്തമാക്കി. ഹമ സെൻട്രൽ ജയിലിന്റെ നിയന്ത്രണം നേടിയ വിമതർ തടവുകാരെയും ഇപ്പോൾ മോചിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം മധ്യനഗരമായ ഹോംസിലേക്ക് വിമതർ ഉടൻ നീങ്ങുമെന്നാണ് സൂചനകൾ. അതിനിടെ എത്രയും വേഗം പൌരന്മാർ രാജ്യം വിടണമെന്ന് സിറിയയിലെ ചൈനീസ് എംബസി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. നവംബർ 27 വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ അലപ്പോയിൽ വിമത സായുധ ഗ്രൂപ്പുകൾ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ സൈന്യത്തിനെതിരെ ആക്രമണം തുടങ്ങിയത്. അലപ്പോ നഗരം വിമതർ പൂർണ്ണമായും പിടിച്ചെടുത്തു. വിമതർക്കെതിരെ റഷ്യൻ യുദ്ധവിമാനങ്ങളും ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ഇതുവരെ 500+ പേർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ. കഴിഞ്ഞയാഴ്ചയാണ് സിറിയയിലെ രണ്ടാമത്തെ വലിയ നഗരമായ അലപ്പോ ബാഷർ അൽ അസദിന്റെ സേനയെയും സഖ്യസേനയെയും തകർത്ത് ഒരു അപ്രതീക്ഷിത ആക്രമണത്തിന് ശേഷം വിമത ഗ്രൂപ്പുകൾ പിടിച്ചെടുത്തത്. ഈ ആക്രമണം അസദിനും ഇറാനിലെയും റഷ്യയിലെയും പിന്തുണക്കാർക്കും കാര്യമായ ആഘാതമേൽപ്പിക്കുകയും വർഷങ്ങളായി നിശ്ചലമായിരുന്ന ഒരു ആഭ്യന്തര യുദ്ധത്തിന് തുടക്കമിടുകയും ചെയ്യുകയായിരുന്നു. ഹയാത് തഹരീർ അൽഷാം എന്ന വിമത സംഘടനയാണ് കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നത്. 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരമാണ് ഹമ. നഗരത്തിന്റെ 4 ഭാഗങ്ങളും വളഞ്ഞാണ് വിമതർ ഇവിടെ മുന്നേറ്റം നടത്തുന്നത്. തലസ്ഥാനമായ ഡമാസ്കസ് പോലെ തന്നെ സിറിയയിലെ പ്രധാനപ്പെട്ട നഗരമാണ് ഹമ. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ തന്നെ സൈന്യത്തിന് നഗരത്തിന്റെ മേലുള്ള നിയന്ത്രണം നഷ്ടമായിരുന്നു. റഷ്യയുടെയും സിറിയയുടെയും വ്യോമസേന ശക്തമായി തിരിച്ചടിക്കാൻ ശ്രമിച്ചുവെങ്കിലും വിമതരുടെ മുന്നിൽ പരാജയപ്പെടുകയായിരുന്നു. രാത്രി മുഴുവൻ വെടിയൊച്ചകളും സ്ഫോടക ശബ്ദങ്ങളും നഗരത്തിൽ മുഴങ്ങിയതായി നഗരവാസികൾ പറയുന്നു. വർഷങ്ങളായി തുടർന്നു വരുന്ന ആഭ്യന്തര കലാപങ്ങളിൽ രാജ്യത്തെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി മാറിയ സന്ദർഭത്തിലാണ് ഇപ്പോൾ വിമതർ കൂടി പോരാട്ടത്തിനായി ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി തുടരുന്ന ഏറ്റുമുട്ടലുകൾക്കിടയിൽ അലപ്പോ നഗരത്തിന്റെ നിയന്ത്രണം സിറിയയിലെ സർക്കാരിന് നഷ്ടമാകുന്നത് ഇതാദ്യമായിട്ടാണ്. കഴിഞ്ഞ ദിവസം വിമത നേതാവായ അബു മുഹമ്മദ് അൽ ജലാനി അലപ്പോ നഗരം സന്ദർശിച്ചിരുന്നു. ഒരു തുറന്ന കാറിൽ ചരിത്ര പ്രാധാന്യമുള്ള മേഖലകളിലൂടെ ഇയാൾ സഞ്ചരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ജലാനി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അത് എല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും ജലാനി ജീവനോടെയുണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ ദൃശ്യങ്ങൾ. ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന കഴിഞ്ഞ 27 സിറിയയിൽ വിമതർ ആക്രമണം ആരംഭിച്ചത്. സിറിയയിലെ അസദ് സർക്കാരിന് ഹിസ്ബുള്ളയും റഷ്യയുമാണ് ഏറെ നാളായി പിന്തുണ നൽകുന്നത്. സർക്കാരിന്റെ നിയന്ത്രണം നഷ്ടമാകുന്ന സാഹചര്യത്തിൽ സിറിയയും ഒരു പക്ഷേ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ മോഡലിലേക്ക് പോകുമോ എന്നാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.